ആ ഇനി വേറെ ഇത് ഇത് കൊള്ളാൻ കേട്ടോ, ഈ സംഭവം കൊള്ളാൻ കേട്ടോ. ചില സ്ത്രീവിരുദ്ധർക്ക് ഇഷ്ടപ്പെടും, അല്ല സ്ത്രീവിരുദ്ധനല്ല പറയണ്ടേ, തുല്യനീതി അല്ലെ, ജെൻഡർ ന്യൂട്രൽ ലോ എന്നൊക്കെ പറയുന്ന സാധനം പോലെ തോന്നും, പക്ഷെ ഇതല്ല. ഇതെന്ന് പറയുന്നത് ഫോൾസ് കേസ് കൊടുത്തിട്ടില്ലേ, ഈ എന്താ പറയാ പീഡന കേസൊക്കെ അങ്ങനെ കൊടുത്തൊരു ഒരാണ് ജയിൽ ശിക്ഷ 3 വർഷമൊക്കെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു. അത് കഴിഞ്ഞ് ഇയാൾ നിരപരാധിയാണെന്ന് തെളിയുമ്പോൾ ആ സ്ത്രീയെ, ഈ പരാതി കൊടുത്ത, ഈ കള്ളക്കേസ് കൊടുത്ത സ്ത്രീയെ, ഈ ആൾ എത്ര വർഷം തടവ് ശിക്ഷ അനുഭവിച്ചോ അത്രയും വർഷം തടവ് ശിക്ഷ അനുഭവിക്കണം എന്ന ഒരു വിധി. ഇതിനകത്തുള്ള കോമഡി എന്ന് പറയുന്നത് അങ്ങനെ എപ്പോഴെങ്കിലും അങ്ങ് ശിക്ഷിച്ച് എഴുതാന്നുള്ളത് ഏതാണെന്ന് എനിക്കറിയത്തില്ല. ആ മറ്റേ ആൾക്ക് നഷ്ടപ്പെട്ട എന്നാലും തിരിച്ചു കിട്ടത്തില്ല. ഇതിന് ഇത് ഒരുത്തരെ കൊന്ന മറ്റവരെ കൂടെ കൊല്ലുന്നു എന്ന് പറയുന്ന പരിപാടിയാണെന്ന് തോന്നുന്നത്. എന്നാലും നമ്മൾ ഈ പറയുന്ന പോലെ ഫോൾസ് ആണോ ഇത് ട്രൂ ആണോ ഇവർ പറയുന്നത് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അത് കണ്ടുപിടിക്കാനോ അല്ലെ അങ്ങനത്തെ പരിപാടിക്കോ ഇത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോ പേടിപ്പിക്കുക, നിന്നെ കൊന്നാ ഞാനും ചാവട എന്ന് പറയുന്ന ഒരു പരിപാടി അല്ല, നിന്നെ കൊല്ലും ഞാനും ചാവും അല്ലെ. ഓരോരോ വിധി ആളുകളുടെ, ഏതെങ്കിലും ഒരു പെൺകുട്ടി ചെന്നാൽ ഇത് ഈ പെണ്ണിനെ ആണിനെ തമ്മിൽ വേറൊരു ചിത്ര ഭയങ്കരമായ പ്രത്യേകിച്ച് ഇത്ര കേസുകൾ വരുമ്പോ ഈ ടൈപ്പ് കേസ് മാത്രം ശ്രദ്ധിച്ചാ പോരെ, വേണ്ടത് തെളിവില്ല അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാണെങ്കിൽ അതിനനുസരിച്ച് വേണം ചെയ്യാൻ. അല്ലെ ഒരു 3 വർഷം കഴിഞ്ഞ് ഇവനെ അങ്ങ് ശിക്ഷിച്ചാ പോരെ, എന്തിനാ ഇപ്പൊ ഇവനെ ശിക്ഷിച്ചിട്ട് പിന്നെ അവളെയും കൂടെ ശിക്ഷിച്ച് അത്രയും കൂടെ ചെലവ് വഹിക്കുന്ന ആരാ? ഇതിനെല്ലാം രണ്ടുപേരും ജയിലിടുന്നു, ആദ്യം പ്രതി എല്ലാം അകത്ത്. എന്തൊരു പൊട്ടത്തിന, എനിക്കറിയത്തില്ല എന്തുവാന്ന് ഇതിന്. അപ്പൊ അത്രയും കൊല്ലം പിന്നെ അവളെ തീറ്റിപ്പോറ്റട്ടെ, ഈ പുറത്തുനിന്ന് ഈ അധ്വാനിക്കുന്ന ആൾക്കാരുടെ പൈസ അല്ലേ ഈ ചിലവാകുന്നത്. ആ ഇപ്പൊ ജയിലിലൊക്കെ ചപ്പാത്തി വരുന്നുണ്ട്, അത് വെച്ചിട്ട് ഇത്രയും പേർക്ക് തീറ്റിക്കാന്നുള്ള രീതിയിലാണ്. ജയിലില്ല, ജയിലിൽ നിന്നുള്ള വലിയ കുറച്ച് സ്ഥലം കൊടുത്തിട്ട് കൃഷിയെ, മറ്റേ ഈ ഗെയിമൊക്കെ കാണത്തില്ല നമ്മൾ, ഇപ്പൊ ഗെയിം കളിക്കുമല്ലോ പിള്ളേർ, ആദ്യം അവിടെ വരുന്നു, അവിടെ കുറച്ച് നെല്ല് കിടന്നു, ട്രാക്ടർ കൊണ്ടിരുന്നു, പിന്നെ അത് പൊടിച്ചിട്ട് അപ്പുറത്ത് കൊടുക്കുന്നു, അങ്ങനെ വരുന്നു. അത് കഴിഞ്ഞ് മറ്റേ ഇതാക്കുന്നത് പോലെ അവർക്ക് കൃഷി ചെയ്യാൻ അവിടെ തന്നെ കൃഷി ചെയ്ത് അവിടെ തന്നെ തുണി ഉണ്ടാക്കി അവിടെ തന്നെ മരുന്നുകൾ ഉണ്ടാക്കുവാണെങ്കിൽ അല്ലെ വേണ്ടി ഇവിടുന്ന് സാധനം വെച്ചിട്ട് അവർ മരുന്ന് മേടിച്ചിട്ട് അങ്ങനെ വല്ല ചെയ്യുന്നെങ്കിൽ കൊള്ളാം. അല്ലാതെ ഈ പറഞ്ഞ പുതിയത്തിന്റെ പൈസ എടുത്തിട്ട് ഇമ്മാതിരി മണ്ഡലത്തിലൊക്കെ കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇവരെ കൊണ്ട് തന്നെ പണിയെടുപ്പിക്കുന്നു, അവർക്ക് അറിയാവുന്ന പണികളൊക്കെ കാണുമല്ലോ. അത് എന്താണ് ഇപ്പോൾ ഓഫീസ് ജോബ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷെ പുറത്തോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനകത്തുള്ള വേണ്ട ഈ ഡാറ്റ എൻട്രി പോലത്തെ പണികൾ ചെയ്യിക്കാം, ഒരുപാട് പണി ചെയ്യിക്കാണ്. എടാ ഞാനൊരു പണി തരാം ജയിലിലുള്ളവർക്ക് ചെയ്യാം, നമുക്ക് ആവശ്യമുണ്ട് ആൾക്കാരെ, മാൻ പവർ ഞങ്ങൾ ഹാൻ ചെയ്യുന്നത്. അത് ഈ പറഞ്ഞാൽ ഇവിടെ നിന്ന് ലോകത്ത് എവിടെ നിന്നാലും ചെയ്യാവുന്ന പണിയാണ്. അപ്പോൾ അങ്ങനത്തെ ജോലികളുണ്ട്, അതൊക്കെ ചെയ്യിക്കാമല്ലോ. ഇവരെ ചെറിയ ട്രെയിനിങ് കൊടുത്ത് കഴിഞ്ഞാൽ വേണമെന്നുണ്ട് ഡാറ്റ എൻട്രി പോലത്തെ ഒത്തിരി പരിപാടി ചെയ്തിരിക്കും. ഇനിയിപ്പോൾ എത്ര ഡാറ്റ എൻട്രി വേണമെന്നുള്ള അറിയത്തില്ല. എങ്കിൽ പോലും ബാക്ക് ഓഫീസ് ജോബ്സ് ഒക്കെ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലീസുകാർക്ക് മോണിറ്റർ ചെയ്തുകൊണ്ട് ഈ ജയിൽ പുള്ളികളെ കൊണ്ട് ജയിക്കാന്നുള്ളു. പക്ഷെ അവിടെ ഏത് പോലീസുകാരനും മോണിറ്റർ ചെയ്യാന്നുള്ളതാ അല്ലേ പോലീസുകാരുടെ അവസ്ഥ. അതിൽ പോസ്റ്റ് എന്നാലും കൊള്ളാം, നല്ല നല്ല വിദ്യകൾ, എന്തൊക്കെ വിധി വരാൻ കിടക്കുന്നു ഇനി ഇങ്ങനത്തെ. ഈ കള്ളത്തരം പറയുന്നവരെ ശിക്ഷിക്കുവാണോ, അത് നിരപരാധിയാണ് ഇവിടെ ശിക്ഷിക്കുന്നത് എന്നുള്ളതാണ്. 1000 നിരപരാധികൾ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുന്നിടത്ത് അതിന്റെ അതൊക്കെ മായച്ചു കളഞ്ഞൂടെ അല്ലേ? ഇതൊക്കെ മായച്ചു കളഞ്ഞേക്കണം, വേണ്ടത് അതൊരു സംഭവം നടക്കുന്നില്ല. കാരണം ഒരു കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടത് പോരാതെ പിന്നെ കൂടുതൽ കുറ്റവാളി ഒന്നുകൂടെ ശിക്ഷിക്കാന്ന് എന്തൊരു എന്തൊരു അവസ്ഥയാന്ന് നോക്കിക്കോണേ. ഇവിടെ ഇപ്പോ നിരപരാധികൾ അപ്പൊ ഒരുപാട് പേര് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഇനിയും പെടുവെന്നുള്ളതുകൊണ്ടാണല്ലോ ഈ പ്രത്യേക ഏരിയ, ഈ പെണ്ണുങ്ങൾ ഇത്രയും കള്ളം പറയുന്നവരാണെന്ന് ആരെങ്കിലും വിചാരിക്കും. സ്ത്രീ അവളെയാണ് കവളയാണ് കവളയാണ് എന്നൊക്കെ പറഞ്ഞു നടന്നത്. എന്നിട്ട് ഇത്രയും കള്ളക്കേസ്, പീഡന കേസ്, പോക്സോ കേസ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അടിച്ചു കയറ്റുക. ഒരുപാട് പോക്സോ കേസുകൾ കള്ളക്കേസുകൾ ആയിരുന്നു, പിന്നീട് കോടതിക്ക് ബോധ്യം വരുന്നു. അപ്പൊ അത്രയും നാൾ ഈ പുരുഷൻ അനുഭവിച്ചത് നഷ്ടപരിഹാരം എല്ലാം കൂടെ തിരിച്ചു കൊടുക്കട്ടെ. അല്ല അങ്ങനെയൊക്കെ ചെയ്താലേ ഇത് നേരെ ആകത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കള്ളക്കേസ് കൊടുക്കുമ്പോൾ അവർക്ക് ജയിക്കാൻ എന്തും ചെയ്യുന്ന ആൾക്കാരാണ്, പിന്നൊരു കാര്യമുണ്ട് വേറെ വഴിയില്ലായിരിക്കും. നിവർത്തികളുടെ പുറത്ത് ആൾക്കാർ എന്തും ചെയ്യുന്ന പോലത്തെ അങ്ങനെയും കുറെ പേരുണ്ട്. ഒന്നാമത് ഈ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, കൂടുതലും ഈ ഈ രാജ്യത്ത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങൾ മാത്രം, ഈ കൾച്ചർ, സ്ത്രീ പുരുഷ ബന്ധത്തെ പറ്റിയുള്ള പക്ഷേ പറയ സംഭവങ്ങളൊക്കെ ഉണ്ട് കുറെ. ഏതാ സ്ത്രീ എന്ന് പറഞ്ഞാൽ, പുരുഷൻ എന്ന് പറഞ്ഞാൽ കുടുംബം, ഈ കുടുംബം എല്ലാം കൂടെ ഉണ്ടാക്കി ഉണ്ടാക്കി ഇവിടെയുള്ള ജനസംഖ്യ കൂടി കൂടി കുറ്റവാളികളെണ്ണം കൂടുന്നു. ഇവിടെ കുറ്റവാളികളെ കൂടിയേക്കുന്നത് എന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും ആലോചിക്കുക, ഈ ഇത്രയും കേസ് വന്നിട്ട് അവസാനം കോടതിയിലൊക്കെ ഇങ്ങനത്തെ വിധി വരണമെന്നുണ്ട്, പെണ്ണുങ്ങൾ എന്തോരം കള്ളക്കേസ് കൊടുത്തതാണെന്ന് ആലോചിച്ചത്. എന്നിട്ട് സ്ത്രീ ശാക്തീകരണമാണെന്നാ പറയുന്നത്, എന്ത് സ്ത്രീ ശാക്തീകരിച്ചിട്ട് എന്ത് കാര്യം, ഇങ്ങനത്തെ ദരിദ്രം കാണിക്കാനാണ് ആൾക്കാരെ ശാക്തീകരിക്കുന്നത് അറിയാൻ മേലെന്നുണ്ട് ചോദിക്കുക. ഇതൊക്കെ സ്ത്രീകൾക്ക് തന്നെ വിനയാകുന്ന സ്ത്രീകളുടെ പ്രവൃത്തികളല്ലേ? എന്താണ് ആ സ്ത്രീകൾക്ക് മനസ്സിലാകാത്തത്? ഒരു സ്ത്രീയെ ഉപദ്രവിക്കരുതെന്നോ, സ്ത്രീ എന്നല്ല പുരുഷനെ, കുട്ടികളെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്നത്. പക്ഷെ ഇപ്പോഴും സ്ത്രീ എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്റെ അതെനിക്ക് മനസ്സിലായിട്ടില്ല.
ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന കുട്ടികൾ. അത് കഴിഞ്ഞാണ് തിരുനായ്ക്കളും പൂച്ചയൊക്കെ വരുന്നത്, പക്ഷികളും മൃഗങ്ങൾ. അത് കഴിഞ്ഞിട്ടാണ് സ്ത്രീകൾ വരുന്നത്. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒരു മെച്യൂർഡായിട്ടുള്ള അത്യാവശ്യം നിയമ സംരക്ഷണമുള്ള, അത്യാവശ്യം നല്ല നല്ല നിയമ സംരക്ഷണമുള്ള ആരോഗ്യമുള്ള ഒരു മനുഷ്യനെയാണ് ഈ സ്ത്രീ. മറ്റേന്ന് പറയുന്നത് ഒന്നും അറിയാത്തൊരു കുഞ്ഞിനെ, കുട്ടികളെ ഒക്കെ എത്ര എത്ര കൊല്ലുന്നു, പീഡിപ്പിക്കുന്നു. ഇപ്പൊ അത്രയും സ്ത്രീകളെ കൊല്ലുന്നില്ല, കുട്ടികളാണ് കൂടുതൽ കൊല്ലപ്പെടുന്നത്. അവിടെ നിങ്ങൾക്ക് ശ്രദ്ധ തെറ്റിച്ച് സ്ത്രീ സ്ത്രീ എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ ഈ മുതിർന്നവർ, ഇവർ സംസാരിക്കുന്നവരൊക്കെ ആണല്ലോ ഈ സ്ത്രീകളൊക്കെ. അപ്പൊ അവർക്കൊക്കെ ജീവിതത്തിൽ ഓരോരുത്തർക്ക് ഒരു അനുഭവങ്ങൾ ഉണ്ടായിക്കാണും, കുട്ടിക്കാലത്തുള്ള അനുഭവങ്ങളൊക്കെ മറന്നിട്ട് പുതിയ സാധനം ഈ സ്ത്രീകളെല്ലാം സംസാരിക്കും. കുഞ്ഞുങ്ങൾ സംസാരിക്കത്തില്ലല്ലോ, കൊച്ചുകൾക്ക് ഇവിടെ ഈ സംസാരിക്കാൻ ഇത്ര അവസരം. കുട്ടികളുടെ ഈ പറഞ്ഞ പോലത്തെ രീതികളിലേക്ക് ഇടപെട്ട് തുടങ്ങിയാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ അങ്ങനെ വന്നാൽ സ്ത്രീക്കും പുരുഷനും ഒരു കുഴപ്പമില്ലെന്ന് പറയും. കാരണം കൊച്ചുങ്ങൾ അത്ര ദുരിതം അനുഭവിക്കുക, കൊച്ചുങ്ങൾക്ക് പറയാൻ അറിയാത്തതുകൊണ്ടാട്ടോ, അവർക്ക് മനസ്സിലാവുന്നില്ല ഏതാണ് ഈ ടോക്സിക് പാരന്റിങ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ പീഡനം എന്താണെന്ന് പോലും മനസ്സിലാകാതെ ഭയങ്കര എന്താ പറയുക സ്ട്രെസ് ജീവിക്കുന്ന ഒരുപാട് കുട്ടികൾ. ബാക്കി സംസാരിക്കുന്നവരായതുകൊണ്ട് എന്താ മീഡിയയിലൊക്കെ വന്നിട്ട് കൊളറാടിച്ച് കഴിഞ്ഞാൽ എല്ലാവരും കേൾക്കുന്നവരാണ്, അവർക്ക് പറയാനുണ്ട്, കേൾക്കാനുണ്ട്, പിന്നെയും പറയാനുണ്ട്. അങ്ങനെ ഒരു ബിസിനസ് നടക്കുന്നതുകൊണ്ട് ശ്രീ ശ്രീ എന്ന് പറഞ്ഞ് നടക്കുന്നത്. അല്ലാതെ ഈ സമൂഹം നന്നാക്കാനാണ് കുട്ടികളെ ശ്രദ്ധിക്കുക. കിട്ടിയത് കിട്ടി, നടന്നത് ഇപ്പൊ സ്ത്രീക്കൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ല. പറയുന്ന പോലെ ഒരുപാട് നിയമ സാധ്യതകളുണ്ട്, നിയമ സംരക്ഷണങ്ങളുണ്ട്, ഒരുപാട് ഒത്തിരി അങ്ങ് മാറിയിട്ടുണ്ട്. പിന്നെയും ഈ കള്ളക്കേസുകൾ കൊടുക്കാതിരുന്നുള്ള ഗുണം എന്താണെന്ന് വെച്ചാല് ജെനുവിൻ കേസസ് പെട്ടെന്ന് എടുക്കും. ആദ്യമൊക്കെ ഓർക്കുന്നുണ്ട് സ്ത്രീകളൊക്കെ എന്ത് പറഞ്ഞാലും എല്ലാവരും വിശ്വസിക്കുകയാണ്. ഇപ്പൊ സ്ത്രീകൾ എന്തെങ്കിലും പറഞ്ഞാലും സംശയിക്കും, കള്ളക്കേസാ, ഇവിടെ ചുമ്മാ പറയുന്ന, മീറ്റ് വെറുതെ അടിക്കുന്ന, എന്തുകൊണ്ടാണ്? സ്ത്രീകൾ കാരണം തന്നെ സംഭവിച്ച പ്രശ്നമാണ്. ഒരു കാര്യവും മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ അറിയാത്തൊരു നാടാണ്, മനസ്സിലായില്ല. അത് സ്ത്രീയാണെന്ന് പുരുഷനാണെന്ന് സ്ത്രീകളെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പുരുഷന്മാരെ എന്തോ ആയിക്കോട്ടെ, ഏതാവരാണേലും ഈ ലോ വയലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെതിരെ കാര്യങ്ങൾ ചെയ്തോണ്ടേ ഇരിക്കുക, പറ്റിക്കുക, തട്ടിക്കുക, ഇതൊക്കെയാണ് പഠിക്കുന്നത്. അതപ്പോ വിദ്യാഭ്യാസം ശരിയായിട്ടില്ല, സ്കൂളിൽ വേണ്ടത്ര രീതിയിൽ മര്യാദ പഠിപ്പിച്ചിട്ടില്ല, ഊന്തി കയറുന്നത്, തള്ളി കയറുന്നതും, വലിയ തുപ്പരുന്നതും, ക്യൂ നിൽക്കുക, മര്യാദ കേൾക്കണമെന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു സ്കൂളിൽ നിന്ന് എന്തൊക്കെയോ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അതും അറിയത്തില്ല. ഇവിടെ MBA പഠിച്ചവന്മാരാണ് എല്ലാവരും, തൊഴിലാളിയും മുതലാളിയും എല്ലാം MBA. ലാസ്റ്റ് മുതലാളിക്ക് പൈസ ഇല്ല, തൊഴിലാളിക്ക് പൈസ ഇല്ല, ശമ്പളം കിട്ടിയില്ല, കമ്പനി കൂട്ടി, എന്തൊരു കേട്ടിക്കട്ടെ MBA. ഇവിടെ പലരും ഇവിടെ പഠിച്ചിറങ്ങിയ പലരുടെ അവസ്ഥ കാണുന്നു. പഠിക്കേണ്ടാത്ത വിഷയങ്ങൾ നിർബന്ധിച്ച് പഠിപ്പിച്ചവരും താല്പര്യമില്ലാത്തവരുടെ ജോലി ചെയ്യുന്നവരുമാണ് എന്ന് ഈ നമ്മുടെ രാജ്യത്ത് നമ്മൾ ചുറ്റും കാണുന്ന മുഴുവൻ ആൾക്കാരും ഇവിടെ പറയാം. വളരെ കുറച്ചുണ്ട്, മുഴുവനും പറയാൻ പറ്റത്തില്ല. വല്ല 2% 3% അവർക്ക് താല്പര്യമുള്ള മേഖലയിൽ ജോലി ചെയ്തിരിക്കുന്നവരോ വല്ല കാണുന്നു. പഠിച്ചവർ ഒന്നാലോചിച്ച് നോക്കി, ഇപ്പൊ ജോലി ചെയ്യുന്ന പലരും, അല്ലെങ്കിൽ ജോലി ഉപേക്ഷിച്ചവർ പലരും, അവർക്ക് താല്പര്യമില്ലാത്തൊരു വിഷയം പഠിച്ചിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ജോലി സ്ഥലത്ത് എത്തിച്ചേർന്നിട്ട് അത് പറ്റാതെ വന്നിട്ട് ഈ പറഞ്ഞ ഫ്രസ്ട്രേഷനും സ്ട്രെസ്സും എന്താ പറയണ്ടേ ഈ ബുദ്ധിമുട്ടെല്ലാം സഹിച്ച് അവസാനം നിവർത്തി കെട്ട് ഇറങ്ങി വന്ന എത്രയോ പേര്, ഇത്രയും പേരും ഉണ്ടായിരിക്കുക. എല്ലായിടത്തും കിട്ടിയേക്കുന്ന പണി എന്ന് പറഞ്ഞുണ്ടല്ലോ, അന്ന പണി ഈ രാജ്യത്ത് നടക്കുന്നത്. നാശിച്ച് നാശമായിരിക്കുന്ന ഓരോ മനുഷ്യര്, ഹാപ്പിനെസ് ഇൻഡെക്സ് ഒക്കെ അന്ന് കുത്തനെ താഴുക. മറ്റു രാജ്യങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടുന്ന പോലത്തെ ഒരു പ്രവണത ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ അധികം പേരൊന്നും ഓടി രക്ഷപ്പെട്ടതല്ല, ഇന്ത്യയിലാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത്. അതോർത്ത് പേടിക്കുമെന്ന് വേണ്ട, ഇവിടെ എല്ലാവരും പോവാം, എല്ലാവരും പോവാം, ഒന്നും അല്ല, ഇവിടെ ഉണ്ട്, ഇഷ്ടംപോലെ തെറ്റിദ്ധരിച്ച് നടപ്പുണ്ട്, ഒരു ബോധമില്ലാത്തവന്മാർ ഇറങ്ങിയിട്ടുണ്ട്, ഡ്രഗ്സിന് അടിമപ്പെട്ടവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഡ്രഗ്സും എല്ലാം യൂസ് ചെയ്യാൻ പഠിക്കട്ടെ, ഒന്നിനെ മര്യാദ ഉപയോഗിക്കാൻ അറിയാത്ത കുറച്ച് മണ്ടന്മാരെ സൃഷ്ടിക്കുന്ന പ്രത്യേക ഒരു രാജ്യത്തിരുന്നുണ്ട്. വാക്കുകളുടെ അർത്ഥം മാറ്റുക, പുരുഷൻ പ്രസവിക്കുക, ഇപ്പൊ മറ്റേ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇതേപോലെ ശിക്ഷിച്ചവനെ വീണ്ടും ശിക്ഷിക്കുക, പ്രതിയെ ശിക്ഷിച്ചു, ഭാര്യയെ ശിക്ഷിച്ചു, വാ എല്ലാവരും ഹാപ്പി അല്ലെന്ന് ചോദിക്കുക. ഇതിന്റെ ഒന്നും ശരിക്കും പറഞ്ഞ ഒരു ആവശ്യമില്ല. ആ കൊച്ചു കുട്ടിയുണ്ടല്ലോ, അതിനെ അന്നുകൊണ്ട് പഠിപ്പിക്കുക, കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, എന്തെങ്കിലും കുഴപ്പമുള്ളതാണ് അതിനനുസരിച്ച് ചികിത്സിക്കുക, അതിന്റെ മാറ്റങ്ങൾ വരുത്തി, അതിന് പ്രത്യേക എഡ്യൂക്കേഷൻ വേണമെങ്കിൽ അത് കൊടുക്കുക, കഴിഞ്ഞ പ്രശ്നം. അല്ലാതെ ഇത്രയും ജയിലും പോലീസും പട്ടാളവും തീവ്രവാദിയും ഒന്നും ഈ രാജ്യത്ത് വേണ്ട, ഇത് പകുതി മതി. പട്ടാളക്കാരെ വേണ്ടി വരും, കാരണം പാകിസ്ഥാനിലൊന്നും ഈ വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് മാത്രം പട്ടാളക്കാരെ വേണം. പോലീസുകാരുടെ എണ്ണം വരെ കുറഞ്ഞു പോകും. ജയിലുകളില്ലാതെ രാജ്യങ്ങളിലൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളെ നല്ല രീതിയിൽ അവർ പഠിപ്പിച്ചു, അത്ര ചെയ്ത് കാണത്തുള്ളൂ, ഉറപ്പല്ലേ? അല്ലാതെ മുതിർന്നവരെല്ലാം കൂടെ ഒന്ന് ബുദ്ധി വെച്ചത് അല്ലെങ്കിൽ മാറിയതുകൊണ്ടൊന്നും ആയിരിക്കത്തില്ല. മാറ്റം വരുത്തണമെന്നുണ്ടെ അത് സ്കൂളിലെ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ തലം അതിനെ കൊണ്ട് വളം വെക്കുക, മണ്ടെടുത്തെങ്കിലും ഇത് ചെയ്യുക, മണ്ണിൽ ജീവിതം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എന്ന് പറഞ്ഞാലും ആക്ഷനാണിത്. എഡ്യൂക്കേഷൻ്റെ അകത്തു നിന്ന് മതം എടുത്തു കളയണം, അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ ഞാൻ പറയാം, എല്ലാ സ്കൂളുകളിലെയും കൗൺസിലർ ശ്രദ്ധിക്കണം. നിങ്ങളുടെ അവിടെ കുട്ടികളോട് ചോദിക്കണം, നിങ്ങളോട് ആദ്യം ഭൂമി എങ്ങനെ ഉണ്ടായി, അങ്ങനെ ഒരു മദ്രസയിലോ പള്ളിയിലോ ബൈബിൾ സ്കൂളിലോ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കളയണം. അങ്ങനെ പഠിപ്പിക്കരുത്, കർശനമായ നടപടി വരണം. ഇങ്ങനത്തെ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്, അതൊക്കെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, പിന്നെങ്ങനെയാണ്? അപ്പൊ ഇത്തിരി പട്ടത്തരങ്ങളൊക്കെ പഠിപ്പിച്ചും അല്ലെങ്കിൽ ഇതുപോലത്തെ പൊട്ടത്തരങ്ങളിലും കൂടെ ജീവിക്കാനും നിർബന്ധിച്ച് ഇങ്ങനെ പിള്ളേർ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തോ ആവാനും. അപ്പൊ പ്രതിയെ ശിക്ഷിക്കേണ്ടി വരും, ഭാര്യയെ ശിക്ഷിക്കേണ്ടി വരും. ലോകത്ത് വേറെ ഇത്ര പ്രശ്നങ്ങളില്ല കേട്ടോ. അവിടെ എല്ലാം സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ട്, സ്ത്രീ ശക്തരാണ്, സ്ത്രീകളുള്ള കേസ് കൊടുക്കുന്ന കുറവാണ്. കുറെയൊക്കെ അവർ ഈ പറഞ്ഞ ജോണിയുടെ പിന്നെ കേസ് പാളിപ്പോയിട്ടുണ്ട്, കുറെയൊക്കെ വരാറുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഇവിടുത്തെ ഒരു റേഷ്യോ വെച്ച് നോക്കിയാൽ വളരെ കുറവായിരിക്കും. ഇവിടെ 95% കള്ള കേസും അവിടെ 100-2% കള്ള കേസൊക്കെ ഉള്ളൂ, ബാക്കിയെല്ലാം ജെനുവിനായിരിക്കും. എല്ലായിടത്തും ഇതൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടുത്തെ ആ ഒരു പോപ്പുലേഷനും അതുപോലെ തന്നെ
കള്ളന്മാരുടെ എണ്ണമൊക്കെ എടുത്ത് നോക്കിയാൽ കൂടുതൽ നമ്മുടെ രാജ്യത്ത് തന്നെ ആയിരിക്കും. നേരെ പോയ ഒരു കാര്യവും നടക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ, മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചേക്കോ, എവിടെല്ലാം ചെന്നാലും നമ്മളെ ഇടിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഇതിനിടയ്ക്ക് കൂടി ഏറ്റവും റോങ് ആയിട്ട് പോകാമോ? എല്ലാവരും വളരെ അധികം മാറി തന്ന വഴിയൊക്കെ ഒരുക്കി തരും. അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യം സാധിക്കാനായിട്ട് കൈക്കൂലി കൊടുത്തോണ്ട് ചെല്ലാവോ? എല്ലായിടത്തും കാര്യങ്ങൾ വൃത്തിക്ക് നടക്കും. അല്ലാതെ നേരെ ഒരുത്തരം എന്തെങ്കിലും ചെയ്യാൻ പോയാൽ നടന്നൊന്നും വരത്തില്ല. അതെവിടെ അങ്ങനെയാ, ചികിത്സ പോലും അങ്ങനെയൊക്കെ കിട്ടുന്ന പലയിടത്തും. അപ്പൊ അതുകൊണ്ട് ഈ രാജ്യം എന്ന് പറയുന്നത് അത്രയ്ക്ക് നശിച്ച മനുഷ്യരെ ജീവിക്കുക, എല്ലാവർക്കും പഠിച്ചേക്കുന്നത് വേറെന്തോ. ഇവർ പഠിച്ചേക്കുന്നത് സ്വാർത്ഥമായ രീതിയിൽ ജീവിക്കാൻ മാത്രം പഠിച്ചിട്ടുള്ള ആളുകളാണ് നമ്മുടെ അവിടെ കൂടുതലും. ഞാൻ പറഞ്ഞില്ലേ, അല്ലാത്തവരോട് വളരെ കുറച്ചു പേരേ ഉള്ളൂ. അതുകൊണ്ട് ഈ രാജ്യം നശിച്ചു കിടക്കും ഇങ്ങനെ. എപ്പോഴും ഒരു ടെൻഷൻ എല്ലാവർക്കും കാണും. അത് എത്ര പണക്കാരനും കാണും, എത്ര പാവപ്പെട്ടവരും കാണും. അല്ല, കുടിയിൽ കിടക്കുന്നത് സുഖമായിട്ടൊക്കെ ഉറങ്ങും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊതുകുടി തൊട്ടിട്ട് ഉറങ്ങും എന്നേ പറയുന്നത്. മറ്റൊരു കൊതുകുടി ഇല്ല, പകരം വേറെ സ്ട്രെസ് ആയിരിക്കും എന്ന് പറയും. ഇങ്ങനെ ചുമ്മാ ഉള്ള കൂടത്തിലൊക്കെ പറഞ്ഞിട്ടിരിക്കാം. ഓരോരുത്തർ എല്ലാവർക്കും ഒരുപോലെ ഉറങ്ങാൻ പറ്റുള്ളൂ. അല്ലാതെ വേറൊരു അങ്ങോട്ട് കയറി ഉറക്കുന്നത്, ഒരുത്തർ വലിയ മുറിക്കകത്ത് വലിയ കട്ടിലേ കിടന്ന് സൈഡിൽ കിടന്ന് ഉറങ്ങുന്നതും, ഒരുത്തർ കട്ടിലില്ലാതെ കൂരയ്ക്കകത്ത് കിടക്കുന്നതും, റോഡ് സൈഡിൽ കിടന്ന് ഉറങ്ങുന്നതും തമ്മിൽ എന്താണ്? ഒരുത്തർ ഇത്ര സ്ഥലം എന്തിനാണെന്ന് ഒരു മനസ്സിലാകാതെ ഓഡീഷന്മാരായി പോയ മനുഷ്യരെയൊക്കെ ശ്രദ്ധിച്ച ആളായി. എന്തിനും നാശിച്ച സിസ്റ്റം അത് ആലോചിക്കുകയും, എല്ലാവർക്കും വേണ്ടതൊക്കെ വേണം. പിന്നെ ഒരുത്തർ ഭയങ്കര കഴിവുള്ളവരെ കൂടുതൽ കഴിവൊക്കെ ഉണ്ട്, അവർ ഒരുപാട് പേർക്കുള്ള ഗുണങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് കുറച്ചൊരു സൗകര്യം ഇല്ല. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഈ 10 വീടും 50 കാറും ഇതിനൊരു ആവശ്യമില്ല.